അല്ല, നിലവിൽ ഇപ്പൊ അവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് വിവിധ ഘട്ടങ്ങളിലായി നേരത്തെയും കോർപ്പറേഷൻ അവരെ അറിയിച്ചിട്ടുള്ളതാണ്. അതിനൊരു ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെ സമരം ഇപ്പൊ നിലവിൽ അവർ തൽക്കാലം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവര് നേരത്തെ തന്നെ നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് സ്വതന്ത്രമായി നേരത്തെ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവർ. കോർപ്പറേഷന്റെ നേരിട്ടുള്ള ഇടപെടല്ല, നമുക്കറിയാം എല്ലാവരുടെയും പങ്കാളിത്തത്തിലാണ് നമ്മൾ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മാലിന്യ ശേഖരണം നടത്തി ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികളാണ്. അവരുടെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ നിയമപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ സഹായവും ചെയ്യാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അല്ല, അതിൽ തുടർന്നുള്ള കൂടുതൽ ചർച്ചകൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം അവരെത്ര തൊഴിലാളികളുണ്ട്, അവരെ നമുക്ക് എവിടെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ വാർഡിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ള വലിയ ചർച്ച നമ്മൾ ഇതിനുശേഷം സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ നടത്തും. ഇപ്പൊ തൽക്കാലം സമരം അവസാനിപ്പിക്കാൻ ആവശ്യമായ തരത്തിൽ അവരുടെ അത്യാവശ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ അതാ പറഞ്ഞത്, നിയമപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ സഹായവും നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാലോ, നമ്മുടെ 2 മാസം മുമ്പ് നമ്മുടെ മുന്നിൽ ഒരു അനുഭവമുണ്ട്. ഒരു ശുചീകരണ തൊഴിലാളി നഷ്ടപ്പെട്ടു പോകുന്ന, മരണപ്പെട്ടു പോകുന്ന ഒരു അനുഭവമുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം കർശനമായ നിലപാടുകൾ നമുക്ക് വിവിധ ഘട്ടങ്ങളിലായി നഗരസഭയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും അതിൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നല്ല പിന്തുണ നൽകിയവരാണ്. അപ്പോൾ എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള മാലിന്യ സംസ്കരണം എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനകത്തൊരു വിരുദ്ധമായ ഒരു നിലപാട് നമുക്കില്ല. എല്ലാവരും നമുക്ക് വേണം, എല്ലാ തൊഴിലാളികളും നമ്മളോടൊപ്പം ഉണ്ടാകണം. പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരും നഗരസഭയും അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തി നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കും. അല്ല, അത് പരിശോധിക്കേണ്ട കാര്യമാണല്ലോ. ഇപ്പൊ വാഹനങ്ങൾ സ്വാഭാവികമായിട്ടും നഗരസഭ അംഗീകരിച്ച ആളുകൾക്ക് മാലിന്യം എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഇവരങ്ങനെ മാലിന്യം എടുക്കുന്നുണ്ടെങ്കിലും നഗരസഭയെ കൃത്യമായി ബോധ്യപ്പെടുത്തി, നമുക്ക് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താ, മാലിന്യം എടുക്കുന്നതിലല്ല, മാലിന്യം എങ്ങനെ സംസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. അപ്പൊ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, മാലിന്യം കൃത്യമായി, നമ്മുടെ മാലിന്യം കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. സർക്കാരിന്റെ ഇപ്പോഴത്തെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയടക്കം മാലിന്യ ശേഖരണ രംഗത്ത് ഇടപെടുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം നടത്തുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ ഇടപെടുന്ന ഒരു തൊഴിലാളിയെയും ദ്രോഹിക്കുന്ന നിലപാട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. ചർച്ച വിജയമായി. മന്ത്രി ശിവൻകുട്ടി ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളികളാണ് തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ സമരം നടത്തി വന്ന 16 ദിവസങ്ങളായി തൊഴിലാളികൾ അവിടെ സമരമായിരുന്നു. ഇന്ന് അവരുടെ സമരം ഒരു പടി കൂടി കടന്നു. അതിൽ 2 പേർ കയറും പെട്രോളുമായിട്ട് കോർപ്പറേഷന് മുന്നിലെ വലിയ മരത്തിൽ കയറിയിരുന്നു. അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കി. എന്തായാലും ഈ അവർ തൽക്കാലം സമരം അവസാനിപ്പിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കൂടുതൽ കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനും ആ ഏജൻസിക്കും ചെയ്യാൻ കഴിയട്ടെ. കാര്യം തൊഴിലാളികളെ കോർപ്പറേഷനിലേക്ക് അയച്ചിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ഡയറക്റ്റ് സ്റ്റാഫല്ല, മറ്റുള്ള ഏജൻസിയുടേതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ